കൽപ്പുകൊടുക്കണേ തമ്പുരാനെ എന്ന ദുആ ചെയ്യാൻ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് വരുമോ? ഇല്ല. രക്തബന്ധത്തിന്റെ ഊഷ്മളതയും സൗഹൃദത്തിന്റെ ബോസം ഫ്രണ്ട്ഷിപ്പിന്റെയും ഒക്കെ ഊഷ്മളത നമ്മൾ ഇപ്പൊ അന്വേഷണം നടത്തണം. വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ എടുത്ത് കഴിഞ്ഞു പോയപ്പം നമ്മുടെ എത്ര സുഹൃത്തുക്കളാണ് ഫ്രണ്ട്ഷിപ്പിനെ ആഘോഷാക്കിയത്. മദ്യപിക്കുമ്പോ മഹല്ല അധികൃതരുടെ കണ്ണിൽപ്പെടാതെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് തന്റെ സുഹൃത്തിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതിലെ സൗഹൃദത്തിന്റെ ആഴമാണ് പുതിയ ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന യുവാവ് പോലും അന്വേഷണം നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരു വലിയ ബന്ധം നടക്കുന്നുണ്ട് അവർക്കിടയിൽ, അല്ലേ? ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അവർ പരസ്പര ധാരണയിലാണ്. പക്ഷേ ഈ ധാരണ ദീനിനെ വളർത്താനോ ദീനിനെ തകർക്കാനോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ദീനുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ മനുഷ്യന്റെ സത്തയെ കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് വിശ്വാസത്തിന്റെ സുഗന്ധം വേരുറച്ചതാകുന്നത്, രൂഢമൂലമാകുന്നത്. ഇവിടെ ഒരു പറ്റം പ്രവർത്തകന്മാർ അണിനിരന്നിരിക്കുകയാണ്. ഷംസുൽ ഉലമ എന്ന് പറയുന്ന ലോകം കണ്ട പ്രതിഭാസ ജനകമായ ജ്ഞാനത്തിന് കേരളത്തിൽ അസ്ഥിവാരമിട്ടൊരു അപ്പോസ്തലൻ, ഇങ്ങനെ ഒരു മനുഷ്യൻ ചരിത്രത്തിലുണ്ടായിരുന്നോ എന്ന് പുതിയ വിദ്യാർത്ഥി ചോദിക്കുകയാണ്. അതാ പാണ്ഡിത്യത്തിന്റെ ഒരാഴമായിരുന്നു. പാദം പാതിഞ്ഞോ പോവിൽ പന്താവ് കാട്ടി മാറഞ്ഞോ രേ ബഹുമാന്യ ശൈഖോ ഞാൻ നേതാവേന്നും ഇൽമിൻ സുഗന്ധ പൂന്തേനാറേ. ബഹുമാനപ്പെട്ട ശൈഖുനെ ഇന്നും ഓർക്കപ്പെടുകയാണ്. നമ്മൾ ആലോചിക്കണം, വാപ്പയും ഉമ്മയും നൽകിയ പേര് അബൂബക്കർ എന്നാണ്. മാതാപിതാക്കൾ നൽകിയ പേരിനേക്കാൾ ഒരു മനുഷ്യൻ ഓർക്കപ്പെടുന്നത് സമുദായം നൽകിയ പേര് കൊണ്ടാണ്. പാണ്ഡിത്യത്തിന്റെ ഗരിമ ആ മനുഷ്യൻ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇത് അബൂബക്കർ മാത്രമല്ല, ഇത് ശംസുൽ ഉലമയാണ്. ലോക പണ്ഡിതന്മാർക്കൊരു ജ്യോതിർഗോളമുണ്ടെങ്കിൽ, ലോക പണ്ഡിതന്മാർക്ക് ഒരു സൂര്യപ്രഭയുണ്ടെങ്കിൽ അത് ഈ മനുഷ്യനാണ് എന്ന് പറയാൻ അറബ് പണ്ഡിതന്മാർ മുന്നോട്ട് വരികയാണ്. അറബികളാണ് ശംസുൽ ഉലമായി തങ്ങൾക്ക് ശംസുൽ ഉലമ എന്ന പേര് കൊടുത്തത്. ആ മഹാപ്രതിഭാസം ഇപ്പോഴും നമ്മുടെ പുതിയ ഇളം തറയും തലമുറയിൽപ്പെട്ട കുട്ടികള്, ശംസുലമന്റെ ഹിസ്റ്ററി പഠിച്ച കുട്ടികളാണെങ്കിൽ, ആ മഹാനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ബയോഗ്രഫി പഠിച്ച ആളുകളാണെങ്കിൽ, എന്തായാലും അവർ ചോദിച്ചു പോകും, ആ മനുഷ്യനെ കണ്ടവർ എത്ര ഭാഗ്യം ചെയ്ത കണ്ണിന്റെ ഉടമകൾ. കാരണം അതൊക്കെ നൂറ്റാണ്ടിൽ ഒന്നേ ഉണ്ടാകുള്ളൂ, വെരി റയർ, വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ചില പ്രതിഭാസങ്ങളാണ്. നൂറ്റാണ്ടുകളിൽ ഏതെങ്കിലും ഒരു മാതാവ് ജന്മം നൽകുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്, ശിഹാബതങ്ങളെ പോലെ, ശംസുൽ ഉലമയെ പോലെ. അവർ ലോകത്തിന്റെ അസ്തിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ സ്നേഹത്തിന്റെ സുഗന്ധങ്ങളാവുകയാണ്. അവർ ലോകത്ത് പ്രകാശം പരത്തുകയാണ്. അവർക്ക് പ്രതിപക്ഷമില്ല. അവരെല്ലാം അവരുടെ അനുയായികളാണ്. ഒരു മന്ദസ്മിതം മതി ലോകത്തൊരു വസന്തം സൃഷ്ടിക്കാൻ എന്ന് കൊടപ്പനക്കല തറവാട്ടിന്റെ അഷ്ടഭുജമേശയുടെ സൈഡിൽ ഇരുന്നിട്ട് ഒരു മന്ദസ്മിതം തൂകുന്ന മന്ദമാരിതൻ മുത്ത് ശിഹാബദങ്ങൾ പഠിപ്പിക്കുകയാണ്. ശിഹാബദങ്ങളും ശംസുലുമയും തമ്മിലുണ്ടായിരുന്ന ഒരു തയ്യപ്പുണ്ട് ദീനിന്റെ വിഷയത്തിൽ. ആ മഹത്തുക്കളായ സാത്വികന്മാരാണ് നമ്മുടെ വഴി വെളിച്ചം കുറിച്ചു പോയവര്, അവരാണ് നമ്മുടെ പാതയം തയ്യാറാക്കിയവര്. എന്തിന് ഭയപ്പെടണം എന്റെ ചെറുപ്പക്കാരാ, എന്തിന് പേടിക്കണം എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നമ്മളെല്ലാം. കാരണം അതൊക്കെ ശരിക്കു പറയുകയാണെങ്കിൽ ആർജവത്തിലൂടെ ദീനിന്റെ ഏറ്റവും വലിയ ജ്യോതിസ്സുകളായിട്ട് പ്രകാശം വരുത്തിയ പൗർണമികളാണ്. അവരെ നമ്മൾ തിരിച്ചറിയണം. കുല്ലു സുലൈമാ മിനന്നാസി അലൈഹി സദഖ, ഇതൊരു ഹദീസാണ്. മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ ഞാടി ഞരമ്പുകളും ദാനമാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്ന സാധനം തന്നെ എത്ര പ്രതിഭാസാണ്, വല്ലാത്ത അത്ഭുതാണ്. സി എം ജോർജ് എന്ന് പറയുന്ന ലോകം കണ്ട വിശ്വവിഖ്യാതനായ തത്വശാസ്ത്രജ്ഞൻ, മനുഷ്യനെ പറ്റി ഖുർആന് പറയുന്നൊരു ആയത്തിനെ പഠനം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗൈഡ് ടു ഫിലോസഫി ഓഫ് മോറൽസ്, ആ പുസ്തകത്തിന്റെ പേരാണത്.
Guide the philosophy of morals എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ പുസ്തകത്തിലൂടെ സിഇഎം ജോർജ് പറയുകയാണ് മനുഷ്യൻ എത്ര അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് നമ്മളൊക്കെ ഒരൊറ്റ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഏഴ് കഷ്ണം സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ കൊളസ്ട്രോൾ ലഭ്യമാണ് നമ്മുടെയൊക്കെ ഒറ്റ ശരീരത്തിൽ നിന്ന് ഒരാളുടെ തന്നെ ശരീരത്തിൽ നിന്ന് 9000 പെൻസിൽ നിർമ്മിക്കാൻ ആവശ്യമായ കാർബൺ ലഭ്യമാണ് നമ്മുടെ എല്ലാം ശരീരത്തിൽ ഒരു കോഴിക്കൂടിന് വെള്ളപൂശാൻ ആവശ്യമായ ചുണ്ണാമ്പ് ലഭ്യമാണ് അല്ലാഹുവേ നീയല്ലയോ അത്ഭുതങ്ങളുടെ സൃഷ്ടികർത്താവായ തമ്പുരാൻ അതേ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരു ഇരുമ്പിന്റെ ആണി നിർമ്മിക്കാൻ ആവശ്യമായ ലോഹം ലഭ്യമാണ് അതേ മനുഷ്യ ശരീരത്തിൽ നിന്ന് 25,000 തീപ്പെട്ടിക്കൊള്ളിക്ക് മരുന്ന് നിർമ്മിക്കാൻ കത്താൻ ഉപയോഗപ്പെടുത്തുന്ന മരുന്ന് നിർമ്മിക്കാൻ ആവശ്യമായ ഫോസ്ഫറസ് ലഭ്യമാണ് അതേ മനുഷ്യ ശരീരത്തിന്റെ അകത്തുനിന്ന് 10 ഗ്യാലൻ വെള്ളം അതേ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് തന്നെ അല്പം സൾഫർ അല്പം മഗ്നീഷ്യം ഇതെല്ലാം ഒരുമിച്ചുകൂടിയ ലോകത്തിന്റെ പിടുത്തം കിട്ടാത്ത പ്രതിഭാസമാണ് മനുഷ്യൻ എന്ന് അള്ളാഹു നമ്മളെപ്പറ്റി പരിചയപ്പെടുത്തിയ സൂക്തത്തിലേക്ക് ചിന്തോദ്ദീപകമായ വരികളിലൂടെ പലായനം ചെയ്ത് ലോകം ശ്രദ്ധിക്കപ്പെട്ട അന്യമതസ്ഥനായ ബുദ്ധിജീവി സിഇഎം ജോർജ് എന്ന് പറയുന്ന തത്വശാസ്ത്രജ്ഞൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മൻ അറഫ ആരാണ് സ്വന്തം ശരീരത്തെ പറ്റി പഠിച്ചവൻ അവൻ റബ്ബിനെ പഠിച്ചിരിക്കുകയാണ് അള്ളാനെ പഠിക്കണമെങ്കിൽ സ്വന്തം ശരീരത്തെ പഠിച്ചാ മതി നിങ്ങൾ ആലോചിച്ച് ഒരു ടൈം ബോംബ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് അതിന്റെ വാലിഡിറ്റി പറയാൻ കഴിയും വാലിഡിറ്റി പറയാൻ കഴിയും എന്ന് മാത്രമല്ല അതിന്റെ പ്രവർത്തന ക്ഷമത അത് എവിടെ സ്റ്റോപ്പ് ചെയ്യണം അത് എവിടെ വർക്ക്ഔട്ട് ചെയ്യണം ഇതിനെ പറ്റിയെല്ലാം ആധികാരികമായിട്ട് പറയാൻ കഴിയും ഏത് മെഷീനറിയും ലോകത്ത് ഗ്യാരണ്ടി ഇല്ലാത്തൊരു മെഷീൻ ഉണ്ടെങ്കിൽ അത് ഓൺലി മനുഷ്യനാണ് ഹ്യൂമൻ ബീങ് നമ്മൾ നിർമ്മിച്ച ഫാനിന് 2 കൊല്ലത്തെ ഗ്യാരണ്ടി നമ്മൾ ജോൺ സ്കൂപ്പർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് മൊബൈൽ ഫോണിന്റെ ഇൻവെൻഷൻ നടത്തിയ ഫാദർ അദ്ദേഹം നിർമ്മിച്ച മൊബൈൽ ഫോണിന് 5 വർഷം വരെ ഗ്യാരണ്ടി കിട്ടുന്നുണ്ട് വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ മനുഷ്യ നിർമ്മിതമായിരിക്കുന്ന സകലമായ യന്ത്ര സംവിധാനങ്ങൾക്കും വർഷങ്ങളുടെ ഗ്യാരണ്ടി എന്നാൽ ഈ ഗ്യാരണ്ടി നൽകപ്പെട്ട മെഷീനറി സംവിധാനങ്ങളുടെ നിർമ്മാതാവായ മനുഷ്യനെ മില്ലി സെക്കൻഡ് ഗ്യാരണ്ടി പറയാൻ അവന്റെ കയ്യിൽ ഒരു അധികാരത്തിന്റെ പത്രമില്ല അതാണ് മനുഷ്യൻ മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിമ്പ് മറ്റൊരന്ധമറ്റ ജീവിതം ഭരിച്ചിടുന്നതാണ് മർത്യനുള്ള മേന്മയോർക്കനേ സമർത്ഥനെന്ന് പേരെടുത്ത പൂർവിക പ്രമാണിമാർ കൊടുക്കമെന്ത് സംഭവിച്ചു കേട്ട കേൾവിയില്ലയോ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്കമാറ്റമൊന്നുമില്ലതിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഉത്താനത്തിന്റെ അപ്പോസ്തലന്മാർ ലോകത്തിലൂടെ മറഞ്ഞുപോയിട്ടുണ്ട് അയലാൻ കുർദി പോയ വഴിയെ ചെറുവാഞ്ചേരിയിലെ ആരിഫ പോയ വഴിയെ പാലക്കാട്ട് സ്വദേശിയായിരിക്കുന്ന മൊമിന പരിശുദ്ധ കാൽപാലയത്തിന്റെ മത്താപ്പിന്റെ ഉമ്മറത്ത് കടന്നിട്ടാണ് മരണപ്പെട്ടു പോയത് എത്ര ഭാഗ്യം ചെയ്ത പെണ്ണാണ് നമ്മുടെ മൊമിന കേരളക്കാരിയായ മൊമിന പാലക്കാട്ടുകാരിയായ 30 വയസ്സുകാരി 3 മക്കളുടെ മാതാവായ മൊമിന അതൊക്കെ ജീവിതത്തിന്റെ അപൂർവ സൗഭാഗ്യങ്ങളാണ് മരിച്ചപ്പോഴും ഭാഗ്യം ചെയ്തൊരു മരണം അതാണ് ജീവിതത്തിന്റെ നിസ്തുല സൗഭാഗ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മരണം എന്ന് പറയുന്നത് ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് കടന്നു പോകുക ഹജ്ജിന്റെ നിയ്യത്തിൽ കടന്നു പോകുക കാണാം അല്ലിൻതിറാർ ഫിസ്സലാഹ നിസ്കാരത്തിന് വേണ്ടി ഒരാള് പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ഇരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാലാ
നിസ്കാരം ഏർപ്പെടുന്നേ കന്നമാ ഫിസല നിസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരി അവന് നിസ്കാരത്തിൽ ഇരുന്നവനെ പോലെയാണ് നിസ്കരിച്ച പുണ്യം കിട്ടും എന്നല്ല അതിന്റെ അർത്ഥം അതിന് അള്ളാഹു കാണുന്നത് കന്നമാല അതുപോലെയാണ് ഹജ്ജ് പ്രതീക്ഷിച്ചിട്ട് കടന്നു പോകുന്ന ഹാജി ഹജ്ജിന്റെ മനാസികകളിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല എങ്കിലും ശരി അവന്റെ ഒരുക്കം പോലും ഹജ്ജാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇടയിലാണ് 30 വയസ്സുകാരി 3 മക്കളോട് യാത്ര പറഞ്ഞിട്ട് ഭർത്താവിന്റെ കൂടെ ഗൾഫിൽ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു പരിശുദ്ധ കബാലയത്തെ അങ്ങനെ തവാഫ് ചെയ്യാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പരിശുദ്ധ അള്ളാഹുവിന്റെ ഭവനത്തെ ആരാധനാലയത്തെ നേരിൽ കാണുകയാണ് ഏതാണ് നിന്റെ കബില എന്ന കബറിൽ മുൻകർണി കീറുമാറി ചോദിക്കുമ്പോ കാബ കണ്ടവനും മറുപടി പറയണം കാബ കാണാത്തവനും മറുപടി പറയണം അൽ കഅബത്തു ഖിബ്ലത്തി എന്റെ കബില പരിശുദ്ധ കഅബയാണ് എന്ന മറുപടി പറയണം ആ കഅബാലയത്തെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുമ്പോ വുളൂഇലായിട്ട് തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ മഖാം ഇബ്രാഹീമിന്റെ പരിസരത്ത് വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ രക്തം ചിന്തിയ മതാഫ് ശത്രുക്കളുടെ അക്രമം കേട്ട പറ്റിയിട്ട് രക്തം ചിന്തിപ്പോയ ആ മതാഫ് ഇബ്രാഹിം നബി മടന്നു നടന്നു പോയ മതാഫ് പരിശുദ്ധവതിയായ ഹാജറാ റളിയല്ലാഹുവിന്റെ നടന്നു പോയ മതാഫ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചുറ്റിക്കളിച്ച മതാഫ് ആ മതാഫിൽ കിടന്നിട്ട് മരിച്ചു പോകാനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ മുഅ്മിന ചില്ലറക്കാരിയല്ല വാപ്പയും ഉമ്മയും വിട്ട പേരിനെ ആ പെൺകുട്ടി അന്വർത്ഥമാക്കിയിരിക്കുകയാണ് 30 വയസ്സ് ജീവിതത്തിന്റെ പച്ചപ്പ് ശരിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തില് അള്ളാഹുവേ നിന്റെ മലക്കുകളെ കണ്ടിട്ട് നിന്റെ ഭവനത്തിന്റെ മടിത്തട്ടിൽ വെച്ചിട്ട് പെടഞ്ഞു മരിക്കാൻ അതും എവിടെ രക്തം ചിന്തന പഠിച്ചോനെ അതൊക്കെ ജീവിതത്തിന്റെ അനശ്വര സൗഭാഗ്യമാണ് എന്നിട്ട് പോയി കടന്നതോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിലാണ് ജന്നത്തിൽ മണലയിലാണ് സയ്യിദ് അബ്ദുർ റഹ്മാൻ ബാപ്പുക്കി തങ്ങളാണ് അവിടെ കിടക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു കേരളീയൻ ആ മനുഷ്യൻ കിടക്കുന്ന മണ്ണിൽ പോയിട്ട് അഷറഫുൽ ഖൽഖ് തിരുമേനിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജത്തുൽ കുബ്ര ആയിഷ ബീവിയെ പോലും സ്നേഹിച്ച ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായുടെ കാലിന്റെ ചുവട്ടിൽ 6 അടി മണ്ണിൽ പോയിട്ട് കിടക്കാൻ പാലക്കാട്ടുകാരിയായ ഞങ്ങളുടെ പെങ്ങളെ മുഅ്മിന നീ ചെയ്ത സൗഭാഗ്യം എന്താണ് എന്ന് ഞങ്ങൾ ഇപ്പോഴും പിടുത്തം കിട്ടാതെ അന്വേഷിക്കുകയാണ് അതാണ് ജീവിതത്തിന്റെ സൗഭാഗ്യം നമ്മൾ ചില സന്ദർഭങ്ങളെ ചില മരണങ്ങളെ പറ്റി ചിന്തിക്കുമ്പോ തോന്നിപ്പോവും ഇന്ന് ഞാൻ വരുന്നതും ആരിഫ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി എന്റെ സഹൃദയനായ സ്നേഹിതൻ ഈ പരിപാടിയിലേക്കും എന്നെ ക്ഷണിച്ച ഇസ്മായിൽ സാഹിബിന്റെ കൂടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ആരിഫ എന്ന് പറയുന്ന ദുബായിൽ വെച്ചിട്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 2 മക്കളെ ഇട്ടേച്ചിട്ട് പ്രിയതമനെ ഇട്ടേച്ച് ആകസ്മികമായ ഹൃദയസ്തംഭനം മൂലം അകാല ചരമം പ്രാപിച്ചു പോയ യുവതിയുടെ വീട്ടിൽ പോയിട്ടാണ് കൽബ് പൊട്ടിപ്പോയി ആ കുഞ്ഞുമക്കളെ കണ്ടപ്പോ മിനിയാന്ന് ഉമ്മ മരിച്ചുപോയ കുഞ്ഞുമക്കളെ ഇന്ന് ആ വീട്ടിൽ കാണുമ്പോ 6 വയസ്സുകാർ